Dear students, welcome back to economics class. In the number discuss microeconomics le moonamatha chapter production and cost. Idile randamatha bhagam aayittulla cost chilavu. Cost are the expenses incurred by a firm. Oru ulpadana unit le verunna chelavineyanu alle expenseneyanu nammal cost ennu parayunnathu. Oru ulpadana unitine ulpadippikkan aavashyamayittu verunna expenseneyanu cost ennu parayunnathu. Costs are defined as those expenses faced by a business firm when producing a good or service for a market. Oru kambolathinu vendittu ulpadippikkapadunna sadhanangalukko sevanangalukko vendittu varuna expense aanu nammal costs ennu parayunnathu chelavukal ennu parayunnathu. In short run, a firm will have fixed and variable cost of production. Short run ile oru ulpadana unitine rendu tarathilla costs varunnundava fixed costum variable costum namukaryam variable input fixed input upayogichittayirikkum short run ile oru firm ulpadana nadathunnundava long run ilanengil ella inputukalum variable aayirikkum so short run il aagumbo ee variable inputile varuna cost aanu variable cost fixed inputile purchase cheyan venditto adu hire cheyan venditto okke varuna expense aanu fixed cost ennu parayunnathu so total cost is made up of fixed cost and variable cost. TCC equal to TFC plus TVC. Mottam chelavu ennu parayunnathu total fixed costum total variable costum add cheynadayirikkum. Karanam short run il variable factor undavum fixed factor undavum. Ee variable factor indeyum fixed factor indeyum chelavugal add cheythu kaniya kittunnathaanu short run il oru firm inde mottam chelavu ennu parayunnathu. ഇനി നമുക്ക് ഓരോ കോസ്റ്റ് കൺസെപ്റ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടി എഫ് സി. ഫിക്സഡ് ഇൻപുട്ടിന് വരുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ഫാക്ടറിന് വരുന്ന എക്സ്പെൻസിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫിക്സഡ് ഇൻപുട്ടിൽ യാതൊരു മാറ്റം വരുത്താതെയാണ് വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഷോർട്ട് റണ്ണിൽ ഒരു ഫേം ഉൽപ്പാദനം നടത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു മാറ്റം ഔട്ട്പുട്ടിൽ മാറ്റം വരുന്ന ഉണ്ടാവില്ല. എത്ര ഔട്ട്പുട്ടിൽ മാറ്റം വന്നു കഴിഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. റെഫർ ടു ദ കോസ്റ്റ് ദാറ്റ് റിമെയിൻ ഫിക്സഡ് ഇൻ ദ ഷോർട്ട് ടേം പീരീഡ്. ഷോർട്ട് ടേം പീരീഡ് ആകുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ദീസ് കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ മാറ്റം വന്നു കഴിഞ്ഞാലും യാതൊരു മാറ്റം വരാത്ത ചിലവുകളെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് നോക്കാം. പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിന് സമാന്തരമായിട്ടുള്ള ഒരു ലൈനാണ് ടി എഫ് സി വരുന്നുണ്ടാവുക. ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വന്നു കഴിഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും, മാറ്റം വരില്ല. കാരണം എന്താണ്, ഷോർട്ട് റണ്ണിലൊരു ഫേമിന് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ടാവും. പക്ഷേ ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഫേം ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നുണ്ടാവുക. വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, മാറ്റമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫിക്സഡിൽ ഇൻപുട്ടിൽ മാറ്റമില്ലാത്തതായിരിക്കും, അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ടി എഫ് സി കർവ് പാരലൽ ആയിരിക്കും ടു എക്സ് ആക്സിസ്, എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലൈൻ ആയിരിക്കും ടി എഫ് സി കർവ് വരുന്നുണ്ടാവുക. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ടേബിളിൽ ഔട്ട്പുട്ട് 0 to 6 വരെയുണ്ട്. ടി എഫ് സി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 30 ആണ്, 30 ആണ്, അത് 0 to 6 സെയിം ആണ്, 30 തന്നെയാണ്, യാതൊരു മാറ്റം വരുന്നില്ല. മറ്റുള്ള കോസ്റ്റ് കർവ്സിലെല്ലാം, സോറി കോസ്റ്റ് കൺസെപ്റ്റിലെല്ലാം മാറ്റം വന്നു കഴിഞ്ഞാലും ടി എഫ് സി സെയിം ആയിരിക്കും. എത്ര ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഫേമിന് ഫിക്സഡ് ഇൻപുട്ടിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അഥവാ ഫിക്സഡ് കോസ്റ്റ് എല്ലാ ഔട്ട്പുട്ടും ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും സെയിം ആയിരിക്കും, ഒരു മാറ്റം വരുന്നുണ്ടാവില്ല. ഇനി സെക്കൻഡ് കൺസെപ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടി വി സി. വേരിയബിൾ ഇൻപുട്ടിന് വരുന്ന എക്സ്പെൻസിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ ഇൻപുട്ടിന് വരുന്ന മൊത്തം എക്സ്പെൻസിനെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. റെഫർ ടു കോസ്റ്റ് ദാറ്റ് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. അഥവാ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുന്നുണ്ടാവുക ഷോർട്ട് റണ്ണിൽ. സ്വാഭാവികമായിട്ടും വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ വേരിയബിൾ ഇൻപുട്ടിൽ വരുന്ന എക്സ്പെൻസിലും മാറ്റം വരുന്നുണ്ടാവും. സോ വേരിയബിൾ കോസ്റ്റിലും ചേഞ്ച് വരുന്നുണ്ടാവും. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടി വി സി കർവിൻ്റെ ഷേപ്പ് ഇൻവേഴ്സ് എസ് ഷേപ്പാണ്. ഷേപ്പിനെ പറയുന്ന പേരാണ് എസ് തലതിരിച്ചിട്ട് ഷേപ്പാണ്. അഥവാ ആദ്യം ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, സോറി ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷൻ റേറ്റ്. ടി വി സി ആദ്യം കൂടുന്നുണ്ടാവും, പക്ഷെ കുറഞ്ഞ റേറ്റിലായിരിക്കും കൂടുന്നുണ്ടാവുക. പിന്നീട് ടി വി സി ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റിലായിരിക്കും.
ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ടി വി സി നല്ല നിരക്കിൽ ഹൈ റേഞ്ചിൽ വർദ്ധിക്കുന്നുണ്ടാവും. ടി വി സി കർവ് സ്റ്റാർട്ട് ഫ്രം ദ ഒറിജിൻ ബിക്കോസ് വെൻ ഔട്ട്പുട്ട് ഇസ് സീറോ ടി വി സി ഇസ് ഓൾസോ സീറോ. ടി വി സി കർവ് എപ്പോഴും ഒറിജിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഔട്ട്പുട്ട് സീറോ ആയിക്കഴിഞ്ഞാൽ ടി വി സിയും സീറോ ആയിരിക്കും, കാരണം ഔട്ട്പുട്ട് സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉൽപ്പാദനം നടക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വേരിയബിൾ ഇൻപുട്ടിന് വരുന്ന എക്സ്പെൻസ് ഉണ്ടാവില്ല. സോ ടി വി സിയും സീറോ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് ഈസ് ഇൻവേർട്ടഡ് എസ് ഷേപ്പ്, എസ് തല തിരിച്ചിട്ടുള്ള ഷേപ്പ് ആയിരിക്കും ടി വി സിക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ടി സി, ടോട്ടൽ കോസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സം ഓഫ് ടി വി ടി എഫ് സി ആൻഡ് ടി വി സി, ടി എഫ് സിയുടെയും ടി വി സിയുടെയും സമ്മാണ് ടി സി എന്ന് പറയുന്നത്. ടി സി ഓൾസോ ചേഞ്ചസ് വിത്ത് ചേഞ്ചസ് ഇൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടി വി സിൽ വരുന്ന മാറ്റം വരുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടി സി ഇസ് ഈക്വൽ ടു ടി വി സി പ്ലസ് ടി എഫ് സി. സോ നമുക്ക് പറയാൻ പറ്റും ടി വി ടി സിയും ടി എഫ് സിയും തന്നിട്ട് നമുക്ക് ടി വി സി കാണണമെങ്കിൽ ടി സിയിൽ നിന്നും ടി എഫ് സി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ത്, ടി വി സി. അതേപോലെ തന്നെ ടി സിയിൽ നിന്നും ടി വി സി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ടി എഫ് സി. നമുക്ക് പറയാൻ പറ്റും ടി സി ഇസ് ഈക്വൽ ടു ടി വി സി പ്ലസ് ടി എഫ് സി. ഔട്ട്പുട്ട് ഇസ് സീറോ, ഇപ്പോൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ടി സി ഇസ് ഈക്വൽ ടു ടി എഫ് സി. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും സെയിം ആയിരിക്കും, മാറ്റമുണ്ടാവില്ല. മൂന്ന് കോസ്റ്റ് കൺസെപ്റ്റുകളും ഒറ്റ ഗ്രാഫിൽ കാണിക്കുന്നുണ്ട്. ടി എഫ് സി പാരലൽ ടു എക്സ് ആക്സിസ് സ്ട്രേറ്റ് ലൈൻ ആണ്, യാതൊരു മാറ്റവുമില്ല. ആ റെഡ് ലൈൻ കാണിക്കുന്നത്, ബ്ലൂ ലൈനിൽ കാണിക്കുന്നതാണ് ടി വി സി. ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യും, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കൂടുന്നതാണ് ടി വി സി. അതിന് സമാനമായിട്ട് സമാന്തരമായിട്ട് വർദ്ധിക്കുന്നതാണ് ടി സി കർവ് എന്ന് പറയുന്നത്. രണ്ടിനും ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഷേപ്പാണ്. ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് വേരിയബിൾ ഇൻപുട്ട് മാത്രം മതി കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസിങ് ആയിട്ട് ഡിമിനിഷ് റേറ്റിലായിരിക്കും. വീണ്ടും നമ്മൾ വേരിയബിൾ ഇൻപുട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം ഈ കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇൻവേഴ്സ് എസ് ഷേപ്പ് വരാനുള്ള കാരണം. അതിന് സമാനമായിട്ട് തന്നെ ടി സി കർവും ഇൻവേഴ്സ് എസ് ഷേപ്പാണ്. ടി സി കർവ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ടി എഫ് സിയുടെ ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ഇതിലെ സൈഡിലുള്ള ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടി എഫ് സി പ്ലസ് ടി വി സി ഇസ് ഈക്വൽ ടു ടി സി. ഫസ്റ്റ് സീറോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആകുന്ന സമയത്ത് ടി വി സി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ടി സി ഇസ് ഈക്വൽ ടു ടി എഫ് സി, ട്വൽവ് സീക്വൽ ടു ട്വൽവ്. ഇനി ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ടി എഫ് സി ട്വൽവ് ആണ്, ടി എഫ് സി ഉടനീളം ട്വൽവ് ആണ്, യാതൊരു മാറ്റം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ വരില്ല. എത്ര ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാലും മാറ്റം വരാത്ത കോസ്റ്റാണ് ടി എഫ് സി എന്ന് പറയുന്നത്. ടി വി സി ടെൻ ആണ് വൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആവുന്ന സമയത്ത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടെൻ പ്ലസ് ട്വൽവ് ട്വൻറ്റി ടു. ഇനി രണ്ട് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് വിചാരിക്കുക, ആ സമയത്ത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ട്വൽവ് തന്നെയാണ്, ടി വി സി സിക്സ്റ്റീൻ ആയിട്ട് വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും ടോട്ടൽ കോസ്റ്റ് 28 ആയിട്ട് വർദ്ധിച്ചു, അഥവാ 12 + 16. ഇങ്ങനെ ടി എഫ് സിയും ടി വി സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടി സി. ഇനി നമുക്ക് ടി വി സി കാണാൻ വേണ്ടിയിട്ട് ടി സിയും ടി എഫ് സിയും തന്നിട്ടുണ്ടെങ്കിലോ, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഒരു ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ലൈന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ടി വി സി തന്നിട്ടില്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി വി സി കാണാൻ പറയുകയാണ് ടി സിയും ടി എഫ് സിയും തന്നിട്ടുണ്ടെങ്കിൽ 22 - 12 22 - 12 കുറച്ചാൽ ബാക്കി എത്രയായിരിക്കും 10 ആയിരിക്കും. ഓക്കെ, അതാണ് ടി വി സിൻ്റെ നേരെ കാണുന്നുണ്ടല്ലോ. ഇനി രണ്ട് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ടി എഫ് സി തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ടി സിയും ടി വി സിയും മാത്രം തന്നിട്ടുള്ളെങ്കിൽ ടി സിയിൽ നിന്നും 28 - 16 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക 12 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടി സിയും ടി എഫ് സിയും ടി വി സിയും കാണാവുന്നതാണ്. ഈ മൂന്ന് കർവിൻ്റെയും ഷേപ്പ് ശ്രദ്ധിച്ച് ക്ലിയർ ആക്കുക. ടി എഫ് സി കർവ് പാരലൽ ആയിരിക്കും, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ടി വി സിയുടെയും ടി സി കർവിൻ്റെയും ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് എസ് ഷേപ്പ്, എസ് തലതിരിച്ചിട്ട ഷേപ്പ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, എ വി സി. എ വി സി ഇസ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് ടി വി സി ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ക്യൂ, ടി വി സി ഡിവൈഡഡ് ബൈ ക്യൂ ക്വാണ്ടിറ്റി. ഇനീഷ്യലി എ വി സി ഡിക്രീസസ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസസ്.
initial stage il AVC korayum output koodunnane anusarichu after a certain point of time AVC increases with respect to increase in output oru point kaniyal pinne AVC increase cheyum output vardikkunnane anusarichu AVC kaanalla equation nartha paranju TVC by Q sorry TVC divided by quantity AVC curve-inte shape nokkam U shape aanu vera aadyam AVC diminish cheyum minimum il ethum pinnide AVC increase cheyum next one AFC average fixed cost fixed cost per unit of output per unit ulpadipikkan venditu varuna fixed cost ne aanu average fixed cost ennu parayunnathu AFC implies fixed cost of production divided by the quantity of output produced. AFC kaanalla equation aanu TFC divided by Q. Total fixed cost ne quantity kondu divide cheythu kaynal kittunnathaanu AFC. AFC ude shape ennu parayunnathu rectangular hyperbola. AFC ude shape nu parayunna perana rectangular hyperbola. Output koodunnathine anusarichu AFC diminish cheyyum. Aadyam വളരെ ഇൻക്രീസിങ് ലെവലാണ് ഡിമിനിഷ് ചെയ്യുന്നത് പിന്നീട് ഡിമിനിഷ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും എഫ്സിയുടെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരുന്നത് ഡൗൺവേർഡ് ഷേപ്പ് ആണ് വരുന്നത് ഈ ഷേപ്പിന് പറയുന്ന പേരാണ് റെക്ടാംഗുലർ ഹൈപ്പർബോള എഫ്സി കാണാനുള്ള ഇക്വേഷൻ ആണ് ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എഫ് സി ഈക്വൽ ടു ടി എഫ് സി ഡിവൈഡ് ബൈ ക്യൂ ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 12 by 1 12 അതേപോലെ തന്നെ 12 by 2 6 12 by 3 4 അപ്പോൾ എഫ് സി എന്ന് പറഞ്ഞത് ടി എഫ് സി ബൈ ക്യു ഇനി എ വി സി എന്ന് പറഞ്ഞാലോ ടി വി സി ബൈ ക്യു ടി വി സി നോക്കിയാൽ അറിയാം 10 by 1 10 16 by 2 8 21 by 3 7 ഈ ഇതാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എ വി സിയും എഫ് സിയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് നെക്സ്റ്റ് വൺ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എസ് എം സി എസ് എം സി കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ എം സി കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ടി സി എൻ മൈനസ് ടി സി എൻ മൈനസ് വൺ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ ടോട്ടൽ കോസ്റ്റിലെ ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൽ ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് ഇതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കുന്ന സമയത്ത് മാർജിനൽ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട് മാർജിനൽ പ്രോഡക്റ്റ് ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ മാക്സിമത്തിലെത്തുന്നു പിന്നെ ഡിമിനിഷ് ചെയ്യുന്നു ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാർജിനൽ കോസ്റ്റ് ഡിമിനിഷ് ചെയ്യും മാക്സിമത്തിലെത്തുന്ന സമയത്ത് മാർജിനൽ കോസ്റ്റ് മിനിമത്തിലെത്തും എം പി ഡിമിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് എം സി ഇൻക്രീസ് ചെയ്യും എം പി മാർജിനൽ പ്രോഡക്റ്റിനനുസരിച്ചാണ് മാർജിനൽ കോസ്റ്റ് കാണുന്നുണ്ടാവുക അഥവാ അഡീഷണലായിട്ട് എത്ര ഉൽപ്പന്നമാണ് ലഭിച്ചിട്ടുള്ളത് അഡീഷണലായിട്ട് ഇൻപുട്ടിൽ മാറ്റം വരുന്ന സമയത്ത് അഡീഷണലായിട്ട് എന്ത് ഉൽപ്പന്നമാണ് കിട്ടിയിട്ടുള്ളത് എത്ര ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതാണ് എം പി കാണിക്കുന്നത് മാർജിനൽ പ്രോഡക്റ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാർജിനൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതാണെന്ത് അഡീഷണൽ ചിലവ് എന്ന് പറയുന്നത് സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ എസ് എം സി കർവ് യു ഷേപ്പ് ആണ് ആദ്യം ഡിമിനിഷ് ചെയ്യും പിന്നീട് മിനിമത്തിലെത്തും പിന്നീട് ഇൻക്രീസ് ചെയ്യും നെക്സ്റ്റ് വൺ എ സി ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആ എസ് എ സി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ എസ് എ സി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൊത്തം ചെലവിനെയാണ് എസ് എ സി അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് അഥവാ എ സി ഈക്വൽ ടു ടി സി ബൈ ക്യൂ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി എ സി കാണാനുള്ള വേറൊരു ഇക്വേഷനാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് എ സി ലഭിക്കുന്നുണ്ടാവും ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ തേർഡ് കോളത്തിൽ നോക്കുക ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടി സി ബൈ ക്യൂ 10 by 0 ഇൻഫിനിറ്റീവ് ആണ് നമുക്കിത് എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല 20 by 1 20 by 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 28 by 2 14 34 by 3
11.3 ഇങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് എസ് എസ് സി എന്ന് പറയുന്നത്. മാർജിൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിലെ ചേഞ്ച് ആണ്. ടെൻ ഫസ്റ്റ് സീറോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആവുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല, മാർജിൻ കോസ്റ്റ് വരക്കാനേ പാടുള്ളൂ, സീറോ ഇടാൻ പാടില്ല. ഇനി ഒരു ഔട്ട്പുട്ടിൽ പതിപ്പുന്ന സമയത്ത് ചേഞ്ച് എന്ന് പറയുന്നത് 20-10 ആണ് മാർജിൻ കോസ്റ്റ് വരുന്നത്. രണ്ടാമത് ഒരു ഔട്ട്പുട്ട് കൂടി ഉൽപ്പാദിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 28-28 അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. മൂന്നാമത് ഒരു ഔട്ട്പുട്ട് കൂടി ഉൽപ്പാദിപ്പിക്കുന്ന വരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 34/28 ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ, ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം കോസ്റ്റുകൾസ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ സെൻട്രലിലൂടെ വരുന്ന ലൈനാണ് എസ് എം സി, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് കാണിക്കുന്ന രണ്ട് ഗൾസാണ് എസ് എ സിയും എ വി സിയും. എ വി സിയുടെ മുകളിലായിരിക്കും എല്ലാ സമയത്തും എസ് എ സി. കാരണം എന്ന് പറഞ്ഞാൽ എ വി സിയും എ എഫ് സിയും കൂടി ആഡ് ചെയ്യുന്നതാണ് എസ് എ സി. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എ വി സിയുടെയും എസ് എ സിയുടെയും ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എ എഫ് സി ആണ്. ഫിക്സഡ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് കിട്ടുന്നത്. ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഗൾസാണ് ഈ കാണുന്നത്. മൂന്ന് കർവും യു ഷേപ്പാണ്, എ വി സിയും എസ് എ സിയും എസ് എം സിയും യു ഷേപ്പ് ഗൾസാണ്. മറ്റൊരു ഗൾസാണ് എ സിയും എ വി സിയും നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഗർവാണ് എ എഫ് സി. എ എഫ് സിയുടെ ഷേപ്പാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. നമ്മൾ ഇക്വേഷൻസ് നോക്കാം. ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻ ടു ക്വാണ്ടിറ്റി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാനുള്ള വേറൊരു ഇക്വേഷനാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഗുണിക്കണം ക്വാണ്ടിറ്റി. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇൻ ടു ക്വാണ്ടിറ്റി. ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ എ സി കാണാനുള്ള ഇക്വേഷനാണ് എ എഫ് സി പ്ലസ് എ വി സി. മറ്റൊരു ഇക്വേഷനാണ് ടി സി ബൈ ക്യൂ. എ എഫ് സി കാണാനുള്ള ഇക്വേഷനാണ് ടി എഫ് സി ബൈ ക്യൂ. എ ബി സി കാണാനുള്ള ഇക്വേഷനാണ് ടി വി സി ബൈ ക്യൂ. എം സി കാണാനുള്ള ഇക്വേഷനാണ് ചേഞ്ച് ഇൻ ടി സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഈ ഒരു ടേബിൾ നോക്കുക. ഈ ടേബിളിൽ മൊത്തം ഡാറ്റാസും വെച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ കോസ്റ്റ് കൺസെപ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് കോളത്തിൽ കാണിക്കുന്ന ക്വാണ്ടിറ്റിയാണ് 0 to 10. ടി എഫ് സി യാതൊരു മാറ്റവുമില്ല, 100 ആണ്. ഒരു ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാൻ 100 ആണെങ്കിൽ മറ്റുള്ള എല്ലാ ക്വാണ്ടിറ്റിക്കും 100 തന്നെയായിരിക്കും, യാതൊരു മാറ്റവും വരില്ല. എത്രയാണോ ഫിക്സഡ് കോസ്റ്റ് അത് സെയിം ആയിരിക്കും എത്ര ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരുന്ന സമയത്ത്. പിന്നെ ടി വി സി ആണ് തേർഡ് കോളത്തിൽ കാണിക്കുന്നത്. ഫോർത്ത് കോളത്തിൽ ടി സി ആണ്. ടി സി എന്ന് പറയുമ്പോൾ ടി വി സി പ്ലസ് ടി എഫ് സി. 100+0, 100+50, 150, 100+90, 190 ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എം സി എന്ന് പറയുന്നത് ഫോർത്ത് കോളത്തിൽ, ഫിഫ്ത്ത് കോളത്തിൽ എം സി എന്ന് പറയുന്നത് ടി സിയുടെ ചേഞ്ച് ആണ്. 100 വരുന്ന സമയത്ത് ആദ്യത്തെ കോളത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല, വരക്കാനേ പാടുള്ളൂ. പിന്നീട് 100-150 ആവുന്ന സമയത്ത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ്. 150-100, 50. പിന്നീട് 150-190 ആവുന്ന സമയത്ത് വരുന്ന ചേഞ്ച് എത്രയാണ്, 190-150, 40. പിന്നീട് 220 ആവുന്ന സമയത്തോ 220-190, 30. ഇങ്ങനെ മാറ്റം വരുന്നുണ്ടാവും. പിന്നെ എ എഫ് സി ആണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ഇപ്പോൾ 100-0 ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ 100/1, 100/2, 50, 100/3, 33.33 ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് എ വി സി, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടി വി സി ബൈ ക്യൂ, ആദ്യം 0/0 ഒന്നും ചെയ്യാൻ പറ്റില്ല, അൺഡിഫൈൻഡ് ആണ്. പിന്നീട് 50/1, 50, 90/2, 45 ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ എസ് എ സി. എസ് എസ് സി എന്ന് പറഞ്ഞാൽ ടി സി ബൈ ക്യൂ ആണ്, അല്ലെങ്കിൽ എ എഫ് സി പ്ലസ് എ വി സി. ടി സി ബൈ ക്യൂ എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് 150/1, 150, 190/2, 95 ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എ എഫ് സിയും എ ബി സിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് എസ് സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.